പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ചെട്ടിക്കാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടത്തിരുന്നാളിന് ഭക്തജന പ്രവാഹം. പുലർച്ചെ മുതൽ ഭക്തജനങ്ങളുടെയും തീർത്ഥാടക വാഹനങ്ങളുടെയും വൻ തിരക്കാണ് ചെട്ടിക്കാട് തീർത്ഥാടക പാതയിൽ അനുഭവപ്പെട്ടത്. കോട്ടപ്പുറം രൂപതാമിത്രൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ നേർച്ചാ വിഭവങ്ങൾ ആശീർവദിച്ചതോടെ ഊട്ടുനേർച്ചയ്ക്ക് തുടക്കമായി. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ചെട്ടിക്കാട് സെയിന്റ് ആന്റണീസ് തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് ഭക്തജന പ്രവാഹമാണ്. പുലർച്ചെ മുതൽ തന്നെ മുത്തക്കുന്നം ചെട്ടിക്കാട് തീർത്ഥാടക പാതയിൽ ഭക്തജനങ്ങളുടെയും തീർത്ഥാടക വാഹനങ്ങളുടെയും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി വലിയ വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വിശുദ്ധ അന്തോണീസിന്റെ മൂന്ന് തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഏഷ്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും ഊട്ടുനേർച്ച പങ്കുകൊള്ളുന്നതിനുമായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നാനാജാതി മതസ്ഥരായ വിശ്വാസികൾ ചെട്ടിക്കാട് ദേവാലയത്തിലേക്ക് പ്രവഹിക്കുകയായിരുന്നു. കോട്ടപ്പുറം രൂപതാമെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവിന് സ്വീകരണം നൽകി. തുടർന്ന് പിതാവ് ഊട്ടുനേർച്ച ആശീർവദിച്ചു. പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന തിരുനാൾ ദിവ്യബലിയിൽ ഫാദർ ആന്റൺ ഇലനിക്കൽ വചന സന്ദേശം നൽകി. തുടർന്ന് നൊവേനയും ആരാധനയും നടന്നു. 100,000-ലധികം പേർക്കുള്ള നേർച്ച സദ്യ രാത്രി വൈകും വരെ നീളുന്നതാണ്. തിരുനാൾ ആഘോഷങ്ങൾക്ക് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ സഹവികാരി അജയ് ആന്റണി പുത്തൻപറമ്പിൽ, സി ബിൻസി, ഫ്രാൻസിസ് കുറുപ്പശ്ശേരി, ജോഷി പടമാട്ടുമ്മൽ, ബീനൽ താണിപ്പിള്ളി, അലക്സ് പള്ളിയിൽ എന്നിവർ നേതൃത്വം നൽകി. ആദ്യത്തെ മണിക്കൂറുകളിൽ തുടർച്ചയായിട്ടുള്ള ഒരു ജനപ്രവാഹം തന്നെ ഇവിടേക്ക് ഉണ്ട്. ഞങ്ങളെല്ലാവരും വന്നിട്ട് സൗഖ്യദായകമായിട്ടുള്ള ഊട്ടുനേർച്ച ഭക്ഷിച്ച് തൃപ്തരായിട്ട് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്നു. അപ്പോൾ ഈ ഒരു വളരെ അച്ചടക്കത്തോടു കൂടിയുള്ള ക്രമീകരണങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ട് ഞാൻ അന്വേഷിച്ചു. പാർക്കിംഗ് ഗ്രൗണ്ട് അടക്കം എല്ലാ സ്ഥലങ്ങളിലും നല്ലൊരു ഓർഡറും അച്ചടക്കവും ഉണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയ സഹായം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. 10 മണി വരെ സാധാരണ ഗതിയിൽ തുടർച്ചയായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇപ്പോഴത്തെ കാലാവസ്ഥയിലും നമ്മളുടെ ജോലി സംബന്ധമായ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് 8 മണിക്കൊക്കെ ജോലി കഴിഞ്ഞ് വീടുകളിൽ വന്ന് ഒരുമിച്ചൊക്കെ വരുന്നവർ ഒത്തിരി ഉണ്ട്. അപ്പൊ 10 മണി വരെ തുടർച്ചയായിട്ട്, ഇനി 10 മണി കഴിഞ്ഞിട്ട് ഒറ്റയ്ക്കെന്നൊക്കെ പറഞ്ഞ പോലെ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പൊ അത് കഴിഞ്ഞിട്ട് വരുന്നവരായാലും നമ്മളിവിടെ എപ്പോഴും റെഡി ആയിരിക്കും. ന്യൂസ് ബ്യൂറോ പറവൂർ. 5 പവനിൽ തുടങ്ങുന്ന വിവാഹ സെറ്റുകൾ, ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ പഴയ സ്വർണ്ണാഭരണവും HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങളായി ഹോൾസെയിൽ വിലയിൽ മാറ്റി വാങ്ങുവാൻ അവസരം. സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ആകർഷകമായ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികൾ. അലീന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.